ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം അർത്ഥമനർത്ഥം ഭാവയ നിത്യം തഥ സുകലേശ നാസ്തി. ഈ കാണുന്ന വേൾഡ് ഒബ്ജക്ട്സ് ഫ്രം ദിസ് wealth, outer wealth, we never get little bit of happiness. It's a universal law, belongs to all times. It's a truth. Satyam. Dhanabhajam putradavi bidihi. Dhanavanmare sambandhi chodhtholam, rich people, they are suffering every time, full of frustration. If there is knock outside door, they will jump, get up. Somebody is waiting outside, some officials, income tax people, for searching. There is no mercy for income tax people. And fear, even from his own son and daughter, children. Because among them, what is going on? Because of this wealth, accumulated wealth. In CCTV, പാവപ്പെട്ടവരുടെ വീട്ടിൽ സിസിടിവി വയ്ക്കൂ. എന്തെങ്കിലും അസുഖകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യം വീട്ടിലുണ്ടെങ്കിൽ സിസിടിവി വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക അതിനകത്ത് എന്തോ സംതിങ് റിമെയിൻസ്, എന്തോ രണ്ടാം നമ്പർ പ്രോഗ്രാം, സാമ്പത്തികമാകാം, സ്വർണമാകാം, അതിലേയും മറ്റ് വലുതുമാകാം. അപ്പോൾ അവിടെ ആരാ വരുന്നത്, അവിടെ പോകുന്നത്, ഏത് സമയത്തും അവിടെ ഒരു കലാമിറ്റി അവിടെ ഉണ്ടാകാം. അപ്പോൾ ഈ സിസിടിവി കണ്ടാൽ നമുക്കത് അറിയാൻ കഴിയും. വീടുകളിൽ കടകളിലൊക്കെ മുന്നിൽ അടുത്തുണ്ടാവും. സർവത്ര വിഹിത, ഇതൊക്കെ ഒരു ലോകനീതിയാണ്. യൂണിവേഴ്സലോ നമ്മളിവിടെ ധനവാൻ എന്നുള്ളതിനും ധനികൻ എന്നുള്ളതിനും ഈ ഡിക്ഷണറിയിൽ മീനിങ് രണ്ടാ. നമ്മളെല്ലാത്തിനും റിച്ച് പീപ്പിൾ എന്നാണ് പറയുക, ധനികൻ. അയ്യോ അദ്ദേഹം വലിയ ധനികനാണ്, ഓ അതെ എനിക്കറിയാം ധനവാനാ. പക്ഷെ ഇത് രണ്ടും രണ്ടർത്ഥത്തിലാണ് വരുന്നത്. ധനവാനല്ല ധനികൻ, ധനവാൻ ധനികനാകണം, അപ്പോൾ ധനവാന് മാറ്റുകൂടി. ധനം അത് ധർമ്മസാധനമായിട്ട് മാറുന്നു. ധനികൻ എന്ന് പറഞ്ഞാൽ ഉത്തമർണൻ എന്നാണ് അർത്ഥം. ധനവൻ എന്ന് പറഞ്ഞാൽ റിച്ച്, അത്രയേ ഉള്ളൂ. ഉത്തമർണൻ എന്ന് പറഞ്ഞാൽ ഗുണവാൻ, കടം കൊടുത്തവൻ. അദ്ദേഹത്തിന്റെ അധ്വാനത്തിന്റെ ബാക്കിപത്രം അത് മറ്റുള്ളവരുടെ കയ്യിലുണ്ട്. ഈ ലോകത്തിൽ താൻ മാത്രമല്ല ഉള്ളത്, എല്ലാവരും ഉള്ളതുകൊണ്ടാണ് താനിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ആയതുകൊണ്ട് തന്റെ ആന്തരിക ഭൗതിക വിഭവങ്ങൾ ഭഗവാൻ തന്നിട്ടുള്ള വളരെ ഗംഭീരമായിട്ട് തന്നതുകൊണ്ട് കുറെ വാരിക്കൂട്ടി എന്ന് വെച്ച് മറ്റുള്ളവരെ മറക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ധനവാൻ പലപ്പോഴും നല്ലവനാണെങ്കിൽ ധനികനായിട്ട് മാറും, ഉത്തമർണനായിട്ട് മാറും എന്ന് സാരം. തന്റെ കയ്യിലുള്ള ധനം എന്തോ ആകട്ടെ, അത് പേരാകട്ടെ, പെരുമയാകട്ടെ, എന്തുമാകട്ടെ, പലരും പേര് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ നോട്ടം, അവരുടെ എപ്പോഴും തിരി കൂർന്ന മതപൂർണ്ണ നോട്ടമാണ് ഇനി ആരാ പൊട്ടി വീഴുക. ഏതെങ്കിലും ഒരു രംഗത്ത്, സിനിമാ രംഗത്താവട്ടെ, രാഷ്ട്രീയ രംഗത്താകട്ടെ, ബിസിനസ് രംഗത്താകട്ടെ, ഒരാൾ പെട്ടെന്ന് ഒരു അഭിജ്ഞതയെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ പ്രോഗ്രാം എന്താണ്, താൻ വന്ന വഴി കൂടെ ഇനി വേറെ വല്ല പേപ്പറിൽ കയറി വരൂ എന്ന് പേടി. ഒരു ഗല്ലിയില് എ ഗല്ലിയുമേ എ കുത്ത, ദൂസറ കുത്ത ആയകത്തോ ജഗത. ബസ്സിന് കയറാൻ വേണ്ടി കൈ കാട്ടി മടുത്തു. പോകുന്ന ബസ്സിനെ മുഴുവൻ പറഞ്ഞിട്ട് നീ എവിടെങ്കിലും പോയിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശപിക്കും, എന്താ ഇവര് ബസ് നിർത്താത്തെ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന്. ഇങ്ങനെ ഇവരാണെങ്കിൽ ഓർമ്മ എന്നെ നശിപ്പിക്കുന്നത്. അവസാനം ഒരു ബസ് നിർത്തി കഴിഞ്ഞപ്പോ അങ്ങനെ കയറി അതിനകത്ത്. ബസ്സിന് ആൾക്കാരൊന്നും വളരെ കുറച്ചേ ഉള്ളൂ. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പിൽ ബസ് നിർത്തി, ഇയാൾ എന്താ പറഞ്ഞതെന്ന് അറിയാമോ, ഇങ്ങനെ ബസ് നിർത്തിയ പിന്നെ എപ്പോഴാണ് ഇവിടെ സ്ഥലത്ത് എത്തുക,
ഇയാളെ ഇവിടുത്തെ ഡ്രൈവറാ, ഇയാൾ എന്ത് ഡ്രൈവറാ, ഇത് എങ്ങനെ ഈ വണ്ടി ഓടുന്നത്, കാവണ്ടിയാണോ? പിന്നെ ബസ് നിർത്താൻ പാടില്ല. അപ്പൊ എന്തൊരു നേട്ടം, അവനവന് മാത്രമേ പാടുള്ളൂ. എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും വീര്യവും കീർത്തി അവന് മാത്രം, അവനവന് മാത്രം, വേറൊരാൾക്ക് പാടില്ല. ഇതിനെയാണ് അക്ഷരമില്ലാത്ത ചിന്താഗതി, ബുദ്ധിയില്ലാത്ത ചിന്താഗതി, സാക്ഷരന്റെ അല്ലാത്ത ചിന്താഗതി, സാക്ഷരത മറച്ചിട്ട രാക്ഷസ ചിന്താഗതി, ഇതിനെയാണ് രാക്ഷസ ചിന്താഗതി എന്ന് പറയുന്നത്. ധനവാനായി കഴിഞ്ഞാൽ ഒപ്പം തന്നെ അയാളുടെ 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 അന്തർമണ്ഡലത്തിൽ എന്തെങ്കിലും ധർമ്മം അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ, ലോകനീതിക്കൊപ്പമാണ് അയാളുടെ മനസ്സ് ചരിക്കുന്നതെങ്കിൽ, അയാൾ ധനികൻ കൂടിയാകും, ഉത്തമരനാകും. അയാളുടെ കയ്യിലുള്ളത് മറ്റുള്ളവർക്കും മറ്റുള്ളവരിലേക്കും അയാൾ പകരും, അയാൾ ഗുണവാനായിട്ട് മാറും. അപ്പൊ ധനവാൻ ആരായിരിക്കണം? ധനികൻ കൂടിയായിരിക്കണം. അല്ലെങ്കിൽ എന്തുണ്ടാകുന്നു? എപ്പോഴെങ്കിലും ലവൻ വരും. ആര്? ഇതൊക്കെ എടുത്തുകൊണ്ടുപോകാൻ അതിൽ പ്രധാന മറ്റുള്ളവരേക്ക് നമുക്ക് തടയാം, പക്ഷേ ലവനെ പോത്തും പുറത്തു വരുമല്ലോ, ലവനെ തടയാൻ പറ്റില്ല. അത് വരുന്ന സമയത്ത് നാളെ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ബാങ്കിൽ പോയിട്ടേ, നാളെ എന്ന് പറഞ്ഞാലും രക്ഷയൊന്നുമില്ല. എപ്പോ എവിടെ വെച്ച് എങ്ങനെ വിത്തൗട്ട് പ്രയർ നോട്ടീസ് ഓൻ വരും, കുരുക്കിടും, ദേവോളും. അപ്പൊ ധനം ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിച്ചില്ലെങ്കിൽ ആ ഭോഗേന ഹതം ധനം എന്നാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അവിടെ ഇവിടെയും കൊണ്ട് പൂത്തി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ പൂത്തി വെച്ച് സാധനത്തിന് വിലയില്ലാന്നൊരു അനൗൺസ്മെന്റ് വരുന്നത്. അവസാനം എന്തായി? അത് കാപ്പി തിളപ്പിക്കാൻ പോലും കഴിയാത്ത വസ്തു വകയായിട്ട് പുറത്തേക്കെടുക്കാൻ പറ്റില്ല. ഇങ്ങനെ അഭോഗേന ഹതം ധനം, ഉപയോഗിക്കാത്ത ധനം ധനമില്ലാത്തതിന് തുല്യമാണ്. അത് നശിച്ച ധനമാണ്. ധനയ്ക്ക് കുഴിച്ചിട്ടുന്ന ആൾക്കാരൊക്കെ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. ന ദൈവേഭ്യോ ന വിപ്രേഭ്യോ ന ബന്ധുഭ്യോ ചാൽമനെ ജനാരി നൃപചോരേഭ്യോ നിശ്ചയം ധനനാശനം. ഇങ്ങനെ കൂട്ടിവെക്കുന്ന ധനം ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനെ ദേവ കാര്യങ്ങൾക്ക് കൊടുക്കില്ല. ദേവകാര്യങ്ങൾ വെച്ചാൽ സ്വർഗീയമായിട്ടുള്ള കാര്യങ്ങൾ. ന വിപ്രേഭ്യോ, വിപ്ര എന്ന് പറഞ്ഞാൽ രണ്ടാമത് ജനിച്ചവൻ, ട്വൈസ് ബോൺ. കൂടുതൽ സാത്വികമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് തലയിൽ ടോർച്ച് ലൈറ്റും സബ് ലൈറ്റും വെച്ച് നടക്കുന്ന ആൾ മറ്റുള്ളവർക്ക് വഴികാട്ടി, അങ്ങനെ മുമ്പിൽ പോയാൽ മറ്റുള്ളവർക്ക് വഴികാട്ടി. വിപ്രക്കുലീന കൃതസംസ്ക്രിയോഗ സുദീത വേദാഗമ തത്വവേത്ത വർണ്ണാശ്രമാചാര പരോധി ദീക്ഷക ദക്ഷസ്തപസ്തി ഗുരുരാസ്തി ഗോസ്തു അസ്തികനായിരിക്കണം. എല്ലാ വിധത്തിലുള്ള സംസ്കാരാധികാരങ്ങൾ ആർജിച്ചവനായിരിക്കണം, കുലീനായിരിക്കണം. അങ്ങനെ എന്നിത്യാദി കാര്യം അത് പിന്നെ വിശദീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കും കൊടുക്കില്ല. ഇനി ബന്ധുഭ്യോ, ബന്ധുക്കൾക്ക് കൊടുക്കുവോ? കൊടുക്കില്ല. ബന്ധുക്കൾ അവർ വീട്ടിൽ വരുന്ന സമയത്ത് തന്നെ അതിന്റെ മുമ്പിൽ പട്ടിയെ കെട്ടിയിട്ടുണ്ടാവും, പട്ടിയെ കൊണ്ട് പരപ്പിക്കും. അതിന്റെ മുമ്പിൽ വേറൊരു ജീവനുള്ള രണ്ട് കാലമുള്ള ഒരു പട്ടി ഉണ്ടായിരിക്കും. ആ പട്ടി പറയും, ഇവിടെ സാറ് ഇവിടെ ഇല്ലാട്ടോ എന്ന് പറയും. അപ്പൊ സാറ് എവിടെയാ? സാറ് മരിച്ചു, സാറ് മരിച്ചു, ഇനി ഇവിടെ വരണ്ട. ബന്ധുക്കളെ കണ്ണു ചേർ കണ്ടുവിടാം. അങ്ങനെ ചാത്മനെ, ഇനി അതൊക്കെയും പോട്ടെ, അയാൾക്ക് ഇനി വേറൊരാളെ കൂടി വെറുപ്പ, അയാളെ തന്നെ വെറുപ്പ. കുറേ പൈസയുള്ള എന്റെ ഒരു എന്നെ പഠിപ്പിച്ചൊരു മാഷൻ അങ്ങനെ സാഹിത്യ അക്കാദമിയിലേക്കും പ്രസംഗിക്കാൻ പോകും. എന്നും പ്രസംഗിക്കാൻ പോകാം. പ്രസംഗിക്കാൻ പോകുമ്പോൾ അയാൾ പറയും, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അത് ചെയ്യാം മാഷെ, പിന്നെ 1000 രൂപ, ഇപ്പൊ എത്രയെന്ന് അറിയില്ല. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ചായയും പരിപ്പോടയും കൊടുത്തു എന്നിരിക്കട്ടെ. കൊടുത്തു കഴിഞ്ഞാൽ പറയും, രണ്ടും പരിപ്പോടെ കൂടി വെച്ചോളൂ പറയും. എന്നൊരു വീട്ടിൽ ഭാര്യയ്ക്ക് ഫോൺ ചെയ്ത് പറയും, ഇന്ന് അവിടെ ഒന്നും ഉണ്ടാക്കണ, ഞാൻ വരുമ്പോൾ രണ്ട് പരിപ്പോടയും കൊണ്ട് വരട്ടെ. ഇങ്ങനെയുള്ള സാധനങ്ങൾ, നഖം കൊണ്ട് ഊണ് കഴിക്കുന്ന ആൾക്കാർ, ആഹാരം കഴിക്കുമ്പോൾ പോലും അയാൾക്ക് ഭയമാണ്, അയ്യോ ഈ ആഹാരം കഴിയുകയാണല്ലോ, കഴിയുകയാണല്ലോ എന്ന് പറഞ്ഞാൽ ചാൽമിനെ അവൻ ഇനി അവനവനായിട്ട് എന്തെങ്കിലും, ഇനി അതിനു വേണ്ടിയിട്ട് അതുമില്ല. അങ്ങനെ ഇത്തരം സാധനങ്ങൾ എന്താ ഉണ്ടാകുന്നത്? ജലം അരി നൃപ ചോരൻ എന്നിത്യാദി ആളുകൾ. അത് ജലം വന്ന് കൊണ്ടുപോകാം, അന്ന് കൃഷിക്കായിരുന്നല്ലോ, ജലം വന്ന് കൊണ്ടുപോകാം,
ശത്രുക്കൾക്ക് അളന്മാർ ശത്രുക്കൾ വന്ന് കൊണ്ടുപോകാം, നിർബന്ധം രാജാവ് ഒന്ന് കൊണ്ടുപോകാം, മന്ത്രിമാരും രാജാക്കന്മാരേക്കും വന്ന് കൊണ്ടുപോകാം, അനധികൃതമായിട്ട് കൂട്ടിവെച്ച സ്വത്ത് ചോരന്മാര് കള്ളന്മാര് വന്ന് കൊണ്ടുപോകാം. എനിവേ ദേർ ഇസ് നോ ഡൗട്ട് അറ്റ് ഓൾ, നിശ്ചയം ധനനാശനം, അത് നശിച്ചു പോയേ തീരൂ. ബന്ധുക്കൾക്ക് കൊടുക്കില്ല, ദേവന്മാർക്ക് കൊടുക്കില്ല, ദേവ പ്രസ്ഥാനങ്ങൾക്ക് കൊടുക്കില്ല, വിപ്രന്മാർക്ക് കൊടുക്കില്ല, അവനവനും കഴിക്കില്ല, അവനവനും കഴിക്കില്ല എന്നുള്ളതല്ല, അവനെങ്ങനെ എങ്ങനെയാ കഴിക്കുക, എങ്ങനെയാ കഴിക്കുക, കട്ടെടുത്തുണ്ടാക്കിയിട്ടുള്ള ചോറ് ഉരുളയാക്കുന്ന സമയത്ത് ആ ഉരുള ആ പ്രവൃത്തി ചെയ്യുമ്പോൾ എന്തെങ്കിലും മനസ്സിൽ വരില്ലേ, കട്ടവൻ ഞാൻ, കട്ടവൻ ഞാൻ, കട്ടവൻ ഞാൻ, അത് ഉള്ളിലിങ്ങനെ പറയും. അപ്പൊ ആ ഉള്ളിലേക്ക് അയാൾ വെക്കുമ്പോ സന്തോഷമായിട്ട് ഇങ്ങനെ ചവച്ചിറക്കാൻ പറ്റില്ല, ഉഴുങ്ങാനേ പറ്റുള്ളൂ. ആണ് എന്നാ ചാർത്തിനെ വിചാരിച്ചത് നടക്കലിടൂ, കട്ടെടുത്ത സ്വത്ത് തനിക്ക് തിന്നാൻ പറ്റില്ല. എന്നാ ബന്ധുപ്പിയോ, ബന്ധുക്കൾക്ക് കൊടുക്കില്ല, ബന്ധുക്കളുടെ പിടിച്ചു വാങ്ങും, പറ്റിച്ചെടുക്കും, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. തങ്ങളെ തന്നെ കീഴാദികളെ, തങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്ന ആളുകളെ, പാണ്ഡവന്മാരുടെയും ധൃതരാഷ്ട്രയുടെയും കഥ എന്താണ് വാസ്തവത്തിൽ? ധൃതരാഷ്ട്രയെ മക്കളെ ഏൽപ്പിച്ചു, പാണ്ഡു രാജ്യഭരണം കൈയാളാൻ പറ്റാത്ത സാഹചര്യത്തിൽ മക്കളെ അവിടെ ഏൽപ്പിച്ചു, അവർക്കിടെ രാജ്യം കൊടുക്കേണ്ട യുധിഷ്ഠിരനാണ് മൂത്തത്. ആ കണ്ണുപൊട്ടൻ, കണ്ണുപൊട്ടൻ എന്ന് പറഞ്ഞാൽ ഈ കണ്ണില്ലാത്തതല്ല, അന്തരമണ്ഡലത്തിൽ കണ്ണുണ്ടല്ലോ ദുഷ്ടൻ, അയാളും ചെയ്തു, അത് അയാളുടെ മക്കൾ കൊടുത്തു, മറ്റുള്ളവരെ അനാഥരാക്കി മാറ്റി. അവസാനത്തെ വിജയം ഈശ്വരൻ ആരുടെ ഒപ്പമായിരുന്നു? ഭഗവാൻ കൃഷ്ണൻ പഞ്ചപാണ്ഡവന്മാരുടെ ഒപ്പം. മറ്റ് തല്ലിച്ചത്തു, തമ്മിൽ തല്ലിച്ചത്തു, എല്ലാവരും കൂടി തർപ്പണം കുളിച്ചു, അതിനകത്തുള്ളവർ തമ്മിലടി. ഭീഷ്മാചാര്യർ കർണനെ കണ്ടുകൂടാ, കർണന് അപ്പുറത്ത് ഇപ്പുറത്ത് ആർക്കും കണ്ടുകൂടാ, ശകുനിയെ ആർക്കും കണ്ടുകൂടാ, ശകുനിക്ക് ആരെയും കണ്ടുകൂടാ, ശകുനി എല്ലാവരും പറയും ശകുനി കൗരവപക്ഷത്തായിരുന്നു, ശകുനി കൗരവപക്ഷത്തും ആയിരുന്നില്ല, പാണ്ഡവപക്ഷത്തും ആയിരുന്നില്ല, ശകുനിയുടെ ഒരേ ഉദ്ദേശം ഇവരെ കൊണ്ട് അവരെ അടിക്കുക, അവരെ കൊണ്ട് ഇവരെ അടിപ്പിക്കുക, ഈ മഹാഭാരതം നശിപ്പിക്കുക. അത് പറഞ്ഞിട്ട് അച്ഛന്റെ തുടയിലുമായിട്ടാണ് വന്നത് ഇവിടെ, ഇതുകൊണ്ട് ഞാൻ ഈ മഹാഭാരതം നശിപ്പിക്കുന്നു. അത് നശിപ്പിക്കുമായിരുന്നു ഇവിടെ ധർമ്മപുരുഷൻ ഇല്ലായിരുന്നെങ്കിൽ, ധർമ്മത്തിന്റെ ഒരു ചെറിയ ഇറ്റുവിടെ, അതിന്റെ ഒരു മൃദുലത, അതിന്റെ ഒരു കുളിര് ഇത്രയെങ്കിലും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് മഹാഭാരതം ഉണ്ടാകുമായിരുന്നില്ല, ഇന്നിപ്പോ നമ്മൾ മുഖാമുഖം ഈ ഗീതയും പറഞ്ഞിവിടെ ഇരിക്കുമായിരുന്നില്ല. ഭഗവാൻ കൃഷ്ണൻ ഉണ്ടായിരുന്നുകൊണ്ടാണ് ആ ഞൊട്ടുകാരന് കണ്ഡഹാർ സ്വദേശി ഇന്നും അവിടെ, എന്നും അവിടെ, എപ്പോഴും അവിടെ സ്ത്രീകൾ കരഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോഴും അതിൻ്റെ സ്ഥിതി എവിടെ? അഫ്ഗാനിസ്ഥാൻ. അവിടെ നിന്നാ വന്നത് മഹാഭാരതം നശിപ്പിക്കാൻ. ചൂത് കളിച്ചുകൊണ്ട് ജീവിതം ചെലയതാമസ്മി. എടോ ശകുനി, നീയൊരു കള്ളനാണ്, നീ വഞ്ചകനാണ്, ചതിക്കാൻ നിനക്ക് ഒരുപാട് കഴിവുകളുണ്ട്, ചതിയന്മാരിൽ നമ്പർ വൺ നീയാണ്. പക്ഷേ അതുക്കും മേലെ ഒരുവനിവിടെ ഉണ്ടായിരുന്നു, ജീവിതം ചെലയതാമസ്മി, കള്ളന്മാരിൽ കള്ളനാണ് ഞാൻ, നിന്നെ ചുട്ടുകളയും ഓടിയിട്ടിട്ടു. അതല്ലേ സംഭവിച്ചത് ഭഗവാൻ കൃഷ്ണൻ? ഓ, പറഞ്ഞു വരുന്നത് ഇങ്ങനെ ചില ആളുകളുണ്ട്, അത് ഇന്നിൽ തുടങ്ങിയതാണ്. അതാണ് പറഞ്ഞത് ഇറ്റ്സ് എ യൂണിവേഴ്സൽ വാല്യൂ, ബിലോങ്സ് ടു ഓൾ ടൈംസ്, ഓൾ ടൈംസ് ദിസ് കൈൻഡ് ഓഫ് മാൽ പ്രാക്ടീസസ്. മറ്റുള്ളവരുടെ സ്വത്ത് കവർന്നെടുക്കുക, എന്നിട്ട് അതിന്റെ മേലെ കയറിയിരിക്കുക, എന്നിട്ട് സ്വയം അനുഭവിക്കാൻ പോലും കഴിയാതെ വരിക. നച്ചാത്മനേ, ഈ സ്വത്ത് എന്തുണ്ടാവുന്നു? ജലാരി നൃപചോരേപ്പിയോ. അതൊരു വിധത്തിൽ മറ്റു വിധത്തിലെങ്കിൽ അവസാനം. കാരണം ഇത്തരം ആളുകളുടെ ഉള്ള് എങ്ങനെയാണ്? ദുഷ്ടന്മാരാണ് അവര്. അപ്പൊ അവർക്ക് ആരാ കൂട്ടുണ്ടാവുക? ദുഷ്ടന്മാര്, ചോരന്മാര്. അവരെന്ത് ചെയ്യും? അവിടെ മാന്തി, ഇവിടെ മാന്തി, അപ്പുറത്ത് മാന്തി, ഇപ്പുറത്ത് മാന്തി, നീ തന്നെ വരിയോ എന്ന് പറഞ്ഞ് അവരവിടെ മുക്കിക്കളയും. ഭ്രാന്താണ്, ഭ്രാന്താണ് മനുഷ്യന്. ചത്ത സമയത്ത് ഒരാള്, ഒരു തന്തപ്പിടി, അഞ്ചാറ് മക്കളുണ്ട്, അയാൾ അയാളുടെ വസ്തുവകകളൊക്കെ വയസ്സായപ്പോ വിറ്റു, മക്കളൊന്നും അയാളെ തിരിഞ്ഞു നോക്കില്ല. അവർക്ക് വിറ്റിട്ട് നഖം കൊണ്ടാണ് ഊണ് കഴിക്കുക. എന്നിട്ട് ഈ കിട്ടിയത് മുഴുവൻ അയാള് സ്വർണ ബിൽക്കാശാക്കിയിട്ട് അയാൾ ഇങ്ങനെ കക്ഷത്ത് വെച്ചുകൊണ്ട് കിടക്കുക. രാത്രി കിടക്കുമ്പോ തലയുടെ അടിയിൽ അവയ്ക്കുക, നിധി കാക്കുന്ന ഭൂതത്തെ പോലെ. ആ വീട്ടിലേക്ക് ആരും കേട്ടില്ല.
പിള്ളേർക്കൊക്കെ അത് അറിയാം, പിള്ളേർ നല്ല കുട്ടികളാണ്, ഒന്നും പറയാൻ പോയില്ല. അവസാനം ഇയാള് അവസാനം നമ്മള് പറയില്ലേ പണ്ടാരടങ്ങി എന്ന് പറയില്ല, അങ്ങനെ അവസാന സുപ്രഭാതത്തില് അവസാനത്തെ അത് വിട്ടു. എന്നിട്ട് ഇങ്ങനെയാ കിടക്കുന്നത്, ലോകത്തിൽ നിന്ന് കണ്ടെടുക്കുന്നില്ല, ഇങ്ങനെയാ കിടക്കുന്നത്, മതിയായിട്ടില്ല, അതായത് വിഴുങ്ങിയിട്ട് മതിയായിട്ടില്ല, ഈ ലോകത്തെ വിഴുങ്ങിയിട്ട്. അതിനുള്ള ആഗ്രഹം കണ്ടിട്ടില്ലേ, അതിന് ഇവിടെ കൊട്ടുവെച്ച് കൊടുത്താൽ ചിലപ്പോൾ കൊട്ടുവിട്ട് കൊട്ടേണ്ടി വരും, അപ്പൊ തന്നെ ചത്ത തറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പിടിച്ച് ഇങ്ങനെ കെട്ടാം, അല്ലെങ്കിൽ ഇവിടെ ഈ രണ്ട് എല്ല് പൊട്ടിക്കലോ ഇരുന്നിട്ട് മുന്നാക്കേണ്ടി വരും. കണ്ണ് നമ്മളുടെ ഫിക്സ് ഇല്ലേ, അത് വെച്ച് അടയ്ക്കണം, അല്ലെങ്കിൽ അവൻ തുറക്കും, ഇങ്ങനെ പിടിച്ചടയ്ക്കുമ്പോൾ അവൻ തുറക്കും, ഇങ്ങനെ പിടിച്ചടയ്ക്കുമ്പോൾ അവൻ തുറക്കും, എനിക്ക് കാണടാ എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഒറ്റ മാർഗ്ഗമുള്ള ഫിക്സ് ഒഴിക്കുക, കുറച്ച് കണ്ണിൽ എഴുതുക. എല്ലാ പിള്ളേരും വന്നു, വന്നു പറഞ്ഞ ബന്ധുക്കളും പറഞ്ഞു ആ സ്വർണ്ണ നാണയം എവിടെ വെച്ച് നോക്ക്, നീ അത് അതിലെടുത്ത് കൊണ്ടുപോകും. അങ്ങനെ എല്ലാവരും തപ്പിയ എവിടെ സ്വർണ്ണ നാണയം, ആ വീട് അരിച്ചു പെറുക്കി അവിടെ ഇവിടെ തട്ടി നോക്കി, ഇനി അവരവിടെ കുഴിച്ചിട്ടുണ്ടോ, എവിടെയുമില്ല. അതാണ് പിള്ളേർ പറഞ്ഞു പോട്ടെ പുല്ല്, ഞങ്ങളൊന്നും അത് വിചാരിച്ചിട്ടില്ല, ഇതിനെ അവിടെയും കൊണ്ട് കുഴിച്ചിട്ട് നാണം കെട്ടാൻ അച്ഛനെ കുറിച്ച്. എന്റെ അയാൾ അങ്ങനെ ജീവിച്ചത്, അവസാനം എല്ലാവരും കെട്ടി മൂടി, അവസാനം മറ്റേ എടുത്തു, എല്ലാവരും കൂടി എടുത്ത സമയത്തുണ്ട് നമ്മളുടെ മറ്റേ ഇത് കണ്ടിട്ടില്ലേ, ആൾക്കാർ നടക്കുന്ന സമയത്ത് ഈ പെൺകുട്ടികളെ നടക്കുന്ന സമയത്ത് ജിലും ജിലും ശബ്ദം, ഇവിടെ എവിടെ ശബ്ദം എന്ന് അറിയുന്നില്ല, കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലായി ഇവിടെ നടക്കുന്ന ഇതിന്റെ ഇയാളുടെ വയറ്റിന്ന ശബ്ദം, ഒന്ന് കുരിക്കു നോക്കും എന്താ ജിലു ജിലു ജിലും, ഈ സ്വർണ്ണ നാണയം ഈ കളം വിഴുങ്ങി, എന്തിനാണെന്നറിയാമോ, പോകുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാനാണെന്ന്, നരകത്തിലെങ്കിൽ നരകത്തിൽ അവിടെ കൈക്കൂലി കൊടുത്ത് ജീവിക്കാന്ന് വെച്ചിട്ടായിരിക്കും അയാളെ സ്വർണ്ണ നാണയം എടുത്ത് വിഴുങ്ങി. അവസാനം വയറക്കും കീറില്ല വന്നു, അത് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് പോസ്റ്റ്മോർട്ടം പോലെ ഡോക്ടർമാരെ കൊണ്ട് കീറിച്ചില്ല ഈ കൊലപാതകം, അയാളെ 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 വയറടുത്ത് കൊന്നു എന്ന് പറയാം. ഇങ്ങനെ ആൾക്കാരുണ്ട് അവിടെ, വലിയ വലിയ ആളുകൾ രണ്ടാം നമ്പറും മൂന്നാം നമ്പറും തേർഡ് റേറ്റ് ഫോർത്ത് റേറ്റ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ബിസിനസ്സുകളൊക്കെ നടത്തി പൈസ വാരിക്കൊട്ടു. എന്നിട്ട് പാർട്ട്ണർമാരായിട്ട് ആരെ വെക്കാതറിയോ, ഗുരുവായൂരപ്പനുള്ള പാർട്ട്ണർ ചോറ്റാനി ബാലാജി പാർട്ട്ണർ എഴുതി എഴുതി വെക്കുകയാണ്. എന്നിട്ട് എല്ലാ വീടുകളും വൃത്തികേടുകളും കാണിക്കും. എന്നിട്ട് പൈസ വന്ന് കുമിഞ്ഞു കൂടും. പൈസ വന്ന് കുമിഞ്ഞു കൂടി കഴിഞ്ഞാൽ എവിടെയാ അന്നദാനം കൊടുക്കാൻ പറ്റുക, ഏതമ്പല സ്വർണം പൂശാൻ പറ്റുക, എവിടെയാ ചാരിറ്റി നടക്കാൻ പറ്റുക, ചാരിറ്റി തുടങ്ങി അനാഥാലയം തുടങ്ങി. എന്നിട്ട് പറയാ ഒരു അനാഥ സെന്റുകളിൽ കിട്ടുന്നില്ലല്ലോ, എന്നോട് ഒരു അനാഥാലയം തുടങ്ങി അത് പറഞ്ഞതാ. അപ്പൊ അത് വേറൊരു ബിസിനസ്. ഇതിന്റെ പുറയിലൊന്നും നല്ല മനസ്സിന്റെ ഭാവങ്ങളില്ല, അവർക്കും ഫുള്ളി ഫ്രസ്ട്രേറ്റഡ് ആണ്. ഇതും കയറ്റി വെച്ച് ഫുള്ളി ഫ്രസ്ട്രേറ്റഡ് ആണ്. അതാണ് പാക്കനാര്, പാക്കനാരിയും മുള കൊണ്ട് മുറം കൊട്ട വട്ടിയൊക്കെ ഉണ്ടാക്കുന്ന ആളായിരുന്നു. ഒരിക്കലും അങ്ങനെ ഗോൾഡൻ ബാമ്പൊക്കെ വെച്ച് നല്ല ഭംഗിയിലൊക്കെ ഒക്കെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടായിരുന്നു പാക്കനാർക്ക്. പറയുവറ്റ പന്തിരികുളത്തിലെ പാക്കനാർ ഒരു ദിവസം ഇങ്ങനെ മുള വെട്ടാൻ പോയ സമയത്ത് ആ മുളന്റെ ചുവട്ടില് മുളതിനെ പറിച്ചു കൊടുത്തപ്പോ അതിന്റെ ചുവട്ടിൽ എന്തോ സാധനത്തിന് അയാളുടെ വെട്ടിലെത്തി മുട്ടി. ഉടനെ തന്നെ അന്നേരം അവിടെ മാന്തി നോക്കി, നോക്കിയപ്പോ ഒരു അടപ്പുള്ള ഒരു പഴയ പാത്രമാണ്, വലിയ പാത്രമാണ്. അപ്പൊ അത് ആ പാത്രത്തിന്റെ മൂടി തുറന്നപ്പോ അയാൾ പെടുന്ന എന്റെ അമ്മേ എന്ന് പറഞ്ഞ ആ വെട്ടോത്തി ഒളിച്ചിട്ട് ഓടി. പാത്രം എന്താ പാക്കനാരെ എന്താ പാക്കനാരെ, നീ അവിടെ ആളെ കൊല്ലിയിരിക്കണു എന്നാ പറഞ്ഞത്. ആലോചിച്ചു നോക്ക്, ആ കോൺസെപ്റ്റ് ആലോചിച്ചു നോക്ക, അവിടെ ആളെ കൊല്ലിയിരിക്കുന്നു എന്നാ പറഞ്ഞത്. അദ്ദേഹം അകത്തേക്ക് പോയില്ല. പിന്നെ ഉണ്ടാക്കിയ 10 മുറം മുറം വേണോന്ന് ചോദിച്ചുകൊണ്ട് കിടക്കും. ഏതെങ്കിലും വീട്ടിൽ കയറും, അവർക്ക് മുറം വേണ്ടെന്ന് പറയും, 10 മുറം നിരത്തി വെച്ചിരിക്കുകയാണ്, മുറം വേണ്ടെന്ന് പറയും. അങ്ങനെ എണ്ണും, 1, 2, 3, 4, 5, 7, 8, 9, 10. ആ എന്റെ 10 മുറം കൊണ്ട് ഞാൻ പോവാണ് കൊച്ചമ്മേന്ന് പോകും. ഒരു മുറം അവിടെ വയ്ക്കും, അത് അവരെടുത്ത് വയ്ക്കും. പാക്കനാക്കി തെറ്റുപറ്റിയതാണ് ജസ്റ്റ്. ഇങ്ങനെ എല്ലായിടത്തും മുറം കൊണ്ടുവയ്ക്കും, ഒരു മുറം അവിടെ മറന്നു വെക്കണ പോലെ വെക്കും, ബാക്കിയുള്ള മുറം കൊണ്ടുപോകും. അവസാനത്തെ മുറം അയാൾ വെക്കും. അങ്ങനെ ആവശ്യത്തിനുള്ള അതിനുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള അധ്വാനം എവിടെയാണ്? 10 മുറത്തിന്റെ. എന്താ ശേഖരിക്കുന്നത്? 1 മുറത്തിന്റെ പൈസ. ജീവിതത്തിന്റെ ആകത്തുവയുന്ന സന്തോഷമയം, സന്തോയം. ഈ പറയുന്ന ആൾക്കാർ എന്താ ചെയ്യുന്നത്? ഇതിന്റെ പുറകിൽ എന്താ ഈ ലോകത്തിന്റെ പുറകിൽ വളർത്തുന്നതിന്റെ എന്താ ചെയ്യുന്നത്? 10 മുറത്തിന്റെ അധ്വാനം. സൂത്രപ്പണികളിലൂടെ 15 മുറം സമ്പാദിച്ചെടുക്കാനുള്ള താല്പര്യം.
എന്നിട്ട് കൂട്ടി വെക്കുക രാശി കുന്നുപോലെ. എന്നിട്ട് അതിന്റെ അപ്പുറത്തിരുന്ന് അതിന്റെ ചുറ്റും കിടന്ന് ഓടുക. ആരാ വരണേ, ആരാ വരണേ ഇതിൽ നിന്ന് മാന്തി പിടിക്കാൻ വേണ്ടിയിട്ട്. മരിക്കുന്നവരെ അയാൾ അയാളാൽ തന്നെ ശപിക്കപ്പെട്ടവനായിട്ട് മാറുകയാണ്. ഒരു ഈശ്വരനും ശപിക്കുന്നതല്ല, നീ നാട്ടുകാരുടെ മുതൽ മുഴുവൻ കൂട്ടി വെച്ചതല്ലേ, നിന്നെ ഞാൻ കാണിച്ചു തരാളാ എന്ന് പറയുന്നതല്ല, അയാളുടെ ഉള്ളകത്തിലിരുന്ന് കുത്തുകയാണ്. ഒന്ന്, അയാളുടെ മനസാക്ഷിക്കുത്ത്. രണ്ട്, പുറത്തുനിന്ന് വല്ലവരും ഇത് വാരി പിടിക്കാൻ വരും, ആ ഒരു കുത്തിനെ പിടിച്ച് അങ്ങനെ എന്തൊരു ജീവിതം എന്നാലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് പാക്കനാല് പറഞ്ഞത് ആളെ കൊല്ലി എന്ന് പറഞ്ഞത്. ആൾക്കാരോട് പോയി നോക്കിയപ്പോ സ്വർണ്ണനാണയങ്ങളാണ്, അതാണ് ആളെ കൊല്ലി എന്ന് പറഞ്ഞത്. സ്വർണ്ണ നാണയം ആളെ കൊല്ലിയല്ല. പക്ഷെ പാക്കനാർക്കൊരു കുടിലുണ്ട്, ആ കുടിലിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്, അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കുറെ വാരിക്കൂട്ടിയാൽ ഉള്ള സന്തോഷം പോകും. അത് കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് അറിയില്ല, ഇഷ്ടമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു യാചകൻ, സാധുവായിട്ടുള്ള വ്യക്തി, സന്യാസി, സർവസംഘ പരിത്യാഗ ലക്ഷണം കാണിക്കുന്ന ഒരാള് ഒരു കലിംഗമ കയറിയിരിക്കുക. അപ്പൊ ആരും ആ വഴിക്ക് വന്ന സമയത്ത് അയാൾക്ക് അയാളുടെ ആ മുഖത്തിന്റെ തേജസ്സും എല്ലാം കണ്ടപ്പോ അങ്ങേക്ക് മൂന്ന് നാണയങ്ങൾ കൊടുത്തു, വലിയ നാണയങ്ങൾ കൊടുത്തു. അയാളങ്ങോട്ട് പോവുകയും ചെയ്തു. ഈ നാണയം കയ്യിൽ വെച്ച് അങ്ങനെ ചിന്തിക്കുകയാണ്, മൂന്ന് വലിയ നാണയങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഇനി ഞാൻ എന്താ ഇതുകൊണ്ട് ചെയ്യേണ്ടത്, എവിടേക്കാ പോകേണ്ടത്, ആദ്യം എന്താ ചെയ്യേണ്ടത്, ഒരു നാണയം കൊണ്ട് എന്താ ചെയ്യേണ്ടത്, രണ്ടാമത്തെ നാണയം കൊണ്ട് എന്താ ചെയ്യേണ്ടത്, മൂന്നാമത്തെ നാണയം കൊണ്ട് എന്താ ചെയ്യേണ്ടത്. അപ്പൊ ഈ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം നിരന്തര ധ്യാനത്തിലും നിരന്തര ജപത്തിലുമായിരുന്നു. അത് മുഴുവൻ പൊട്ടിപ്പോയി. അതിന് ഓർക്കാൻ ഒരു നിമിഷം ഭഗവാനെ ഓർക്കാൻ സമയം കിട്ടിയില്ല. അയാൾക്ക് മനസ്സിലായി, കണ്ടോ എന്റെ ലോകം ചുരുങ്ങിപ്പോയി. ഈ നാണയം കൊണ്ട് ഞാൻ വടക്കോട്ട് പോണോ തെക്കോട്ട് പോണോ, അത് വാങ്ങിക്കാൻ പോണോ ഇത് വാങ്ങിക്കാൻ പോണോ, അയാളെ കാണാൻ പോണോ ഇയാളെ കാണാൻ പോണോ. അയാൾക്ക് മനസ്സിലായി ഇത് കിട്ടുകയാണ് തന്നെ, ഇത് കിട്ടുകയാണ്. ഈ മൂന്ന് നാണയങ്ങൾ തന്നെ കിട്ടുകയാണ്. ആ സമയത്ത് അതിൽ കൂടെ രണ്ട് യാചകന്മാർ നടന്നു പോണു. അപ്പൊ വിളിച്ചിടോ, അയാൾക്കൊരു നാണയം അയാൾ കൊടുത്തു. അയാൾ വലിയ സന്തോഷമായിട്ട് ഓടിപ്പോയി. വേറൊരു പിച്ചക്കാരൻ അങ്ങനെ അയാൾക്കൊരു നാണയം കൊടുത്തു, അയാൾ സന്തോഷമായി ഓടിപ്പോയി. പിന്നെ ആരെയും കാണാനില്ല. അപ്പോഴും ഈ നാണയം വണ്ണം കയ്യിലിരിക്കുകയാണ്, അത് തന്നെ ബന്ധിക്കുകയാണ്. ഈ നാണയം കൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ള വിചാരം മാത്രമേ. അങ്ങനെ എന്ത് ചെയ്തു, തൊട്ടുപുറയിലൊരു ചെറിയൊരു ഓട ഒഴുകുന്നുണ്ട്, ആ ഓടയിലേക്ക് ഈ പൈസ അങ്ങനെ പുറയിൽ കിട്ടും. എന്നിട്ട് അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എന്റെ ഈ ലോകം വീണ്ടും ഞാൻ സ്വന്തമാക്കി. ഞാൻ വടക്കോട്ട് പോണോ തെക്കോട്ട് പോണോ കിഴക്കോട്ട് പോണോ പടിഞ്ഞാട്ട് പോണോ എന്ന് നിശ്ചയിക്കേണ്ട ഞാനാണ്, എന്റെ കയ്യിലുള്ള നാണയെ തൊട്ടല്ല. ഇതൊക്കെ നമ്മള് അതിൻ്റെതായിട്ടുള്ള അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കി വെക്കണം. വെൽത്ത് ഇൻ ഇറ്റ്സെൽഫ് ദാറ്റ് ഇസ് ഇന്നസെന്റ്. വെൽത്ത് അല്ല കുഴപ്പം, അതിനുള്ള ആറ്റിറ്റ്യൂഡാണ് കുഴപ്പം എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. മക്കളുടെ കാലശേഷം 10-90 വയസ്സ് ആയിട്ടുള്ള ആളാണ്, മക്കൾക്കൊന്നും ഭാഗം വെച്ച് കൊടുത്തില്ല. മക്കൾ ഇത് പൈസ നശിപ്പിച്ചാലും ഇയാളവളെ കാട്ടിൽ കൃഷി ചെയ്തിട്ട്, കാട്ടിലെ കൃഷി എന്താണെന്ന് അറിയാലോ, അങ്ങനെ പൈസ ഉണ്ടാക്കിയതാണ്. കാട്ടിലാരും വാഴ വയ്ക്കാറില്ലല്ലോ. അവസരം മക്കളുണ്ട്, ഏക്കറക്കണക്കിന് മനസ്സിലുണ്ട്, റാവുത്തരല്ലേ, ഏക്കറക്കണക്കിന് സ്വത്തുമുണ്ട്. അവസാന കാലഘട്ടത്തിലായപ്പോഴും മക്കൾക്ക് വയസ്സായിട്ടുണ്ട്, 70-60 വയസ്സായിട്ട് ഇയാൾ വിട്ടുകൊടുത്തിട്ടില്ല, അയാൾ കയ്യിൽ വെച്ചിരിക്കുകയാണ്, അടുത്ത തലമുറയിൽ സ്വത്ത് വിട്ടുകൊടുത്തിട്ടില്ല. ഇങ്ങനെയുള്ള രാക്ഷസന്മാരുണ്ട്, ഇങ്ങനെ എന്റെ അനുഭവത്തിലുണ്ട്. അപ്പോ അവസാനം നാട്ടുകാരേക്ക് ഇങ്ങനെ പറയാൻ തുടങ്ങിയിടോ, അതൊന്ന് കൊടുത്തൂടെ കാരണവരെ, അല്ല അത് കൊടുക്കണം. അതിനിരിക്കുന്ന സമയത്ത് വർത്താനം വന്നിരിക്കുമ്പോൾ അവിടെ ഒട്ടേന്ന് ശബ്ദം, എന്തോ ശബ്ദം, അത് നിങ്ങളുടെ കൂട്ടുകാരനല്ലേ, അയാളുണ്ടായ ശബ്ദം, അതെന്താ, അത് അതുണ്ടാകും. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു പടക്കം കയ്യിലുണ്ട്, എന്താണ് ഈ തരമണ്ട, അതുകൊണ്ട് തീരെ വെക്കുന്ന സമയത്ത് ഒട്ടേന്നൊരു പൊട്ടലുണ്ട്, ആ പൊട്ടലാ കേട്ടത്. ഓ അങ്ങനെയല്ലേ. അപ്പൊ അയാൾക്ക് ചെറിയൊരു ഒന്ന് റിയലൈസ് ചെയ്യാൻ തുടങ്ങി, നാളെ എന്റെ തലയും പൊട്ടി തെറിച്ചു പോകുമല്ലോ ദൈവമേ എന്ന്. ഏതായാലും ആൾക്കാരെ വിളിച്ചു വരുത്തി, അതിന്റെ ഓഫീഷ്യൽസിനെ വിളിച്ചു വരുത്തി, ആളെയൊക്കെ എഴുതുന്ന ആളേക്കും വിളിച്ചു വരുത്തി, ഓരോന്ന് കുറെ മക്കളുണ്ട് അവർക്ക്, ഇവർക്കൊക്കെ എല്ലാവർക്കും വീതം വെച്ചു. എല്ലാ ആധാരത്തിന്റെയും കീഴിലുള്ള ഈ പൊട്ടൻ എന്താ എഴുതി വെച്ചതെന്ന് അറിയാമോ, ഈ ചങ്കു, മക്കളുടെ കാലശേഷം ഈ സ്വത്ത് വീണ്ടും എനിക്ക് തന്നെ വന്ന് ചേരുന്നതാണെന്ന് എഴുതി വെച്ചു വേണം. ഇതാണ് അർത്ഥം അനർത്ഥം എന്ന് പറയുന്നത്. അർത്ഥമൊക്കെ നല്ലതാ, താൻ അതിന്റെ കീഴിൽ ജീവിക്കരുത്, തന്റെ കീഴിൽ വേണം അർത്ഥം ജീവിക്കാൻ. പേരുണ്ടെങ്കിൽ, പെരുമയുണ്ടെങ്കിൽ അത് തന്നെ ബൈൻഡ് ചെയ്യരുത്, തന്റെ പുറകിൽ വന്നോട്ടെ പേരും പെരുമയും. താൻ ഭാരതരത്നമാണ്, അതുകൊണ്ട് ഇന്ന് തന്നെ കാണാൻ 4 കവാടങ്ങൾ കടക്കണം എന്ന് പറഞ്ഞു അബ്ദുൽ കലാം അവർ. ഒരു മൊബൈൽ
താങ്കളെ ഇന്ത്യൻ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തു എന്ന് അറിയിക്കാൻ വേണ്ടി അന്നത്തെ ഗവൺമെന്റിന്റെ വാജ്പേയി ഗവൺമെന്റിന്റെ ആൾക്കാർ, ഇദ്ദേഹം എവിടെയാ? മൊബൈൽ ഫോണും ഇല്ല, ലാൻഡ് ഫോണും ഇല്ല, ഒന്നുമില്ല. അങ്ങോട്ട് കയറി തിരിച്ചു വരുമ്പോൾ, അങ്ങോട്ട് കയറിയത് രണ്ട് ബാഗും പിടിച്ച്, കുറെ ബുക്സും പിടിച്ച്, തിരിച്ചു വരുമ്പോൾ ഒരു ബാഗും പിടിച്ച്, നിസ്വനായിട്ട്. അതാണ് ദൈവം. ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. മരണം വരെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ കഴിക്കും. അതിന്റെ മുമ്പിൽ പീരങ്കിയും തോക്കും കറുത്ത പൂച്ചയും വെളുത്ത പൂച്ചയും ഒന്നും ഉണ്ടായിരുന്നില്ല. ആർക്കും എപ്പോ വേണി കാണാം. ഒരു ബനിയ ട്രീസ് എന്നോ മറ്റോ പറഞ്ഞിട്ട് പെൺകുട്ടികളുടെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു, പാവപ്പെട്ട തെരുവോർത്ത് കഴിയുന്ന അമ്മമാരെ നോക്കുന്നത്. അപ്പൊ ഇവര് ഇദ്ദേഹത്തെ കാണാൻ പോയ സമയത്ത് എവിടെയാണ് അപ്ലിക്കേഷൻ വാങ്ങിക്കേണ്ടത് അറിയില്ല, ആർക്കാണ് കൊടുക്കേണ്ടത് അറിയില്ല, ആരോട് ചോദിച്ചാലും ആരും പറഞ്ഞു കൊടുക്കത്തില്ല. അപ്പൊ ഇവര് തീരുമാനം, നമുക്ക് അങ്ങോട്ട് പോവുക, എവിടെ വെച്ചാൽ തടയണമെന്ന് വെച്ചാൽ അവിടെ ചോദിക്കാമല്ലോ, ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? കടമ്പ കിടക്കാൻ. അങ്ങനെ വീട്ടിലെത്തി, വാതില് തുറന്നു, അകത്ത് കയറി, ബെല്ലടിച്ചു. അപ്പൊ ഒരാൾ വന്നു, അയാൾ ചോദിച്ചില്ല അവരെ, അബ്ദുൽ കലാം സാറെ എവിടെയെന്ന് ചോദിച്ചില്ല. കാരണം എന്തായിരുന്നു അറിയോ? അദ്ദേഹം തന്നെയാണ് അവിടെ വന്നു നിന്നത്. ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അബ്ദുൽ കലാം സാർ എവിടെയാണ്, വരൂ മക്കളെ എന്ന് പറഞ്ഞു. ബാക്കിയുള്ള കഥ. ചിത്ര തിരുനാൾ മഹാരാജാവിനെ കാണാൻ വേണ്ടി ഞാനും ഒരു വക്കീല്, അദ്ദേഹം പിന്നെ മൈസട്ടിക്കായിട്ട് പെൻഷനൊക്കെ ആയി, ഞാൻ അവിടെ കാണാൻ ചെന്നപ്പോ ഇതേ അവസ്ഥ. ആരുടെ ചോദിക്കേണ്ട, എന്താ ചോദിക്കേണ്ടതെന്ന് അറിയില്ല. മറ്റേ അവിടെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന്റെ, കവടിയാർ പാലസിന്റെ മുമ്പിലുള്ള ഗേറ്റ് കിടക്കുമ്പോൾ അവിടെ ആൾ നിൽക്കണ്ടായിരുന്നു, കസേരയിൽ ഇരിക്കുന്നുണ്ട്, തമ്പുരാനെ കാണാൻ. ആ മക്കോളോ? അങ്ങനെ അവിടെ ചെന്നു, പൂമുഖത്തിരിക്കുന്നുണ്ട് പുതിയ സൂര്യൻ, പൊന്നുതമ്പുരാൻ തിരുമനസ്. ഞങ്ങളെ കണ്ട ഉടനെ അങ്ങനെ ഇങ്ങനെ നിന്നിട്ടാണ് ഞങ്ങളെ തൊഴുന്നത്. തിരിച്ചു തൊഴാൻ പോലും ഞങ്ങൾക്ക് കഴിഞ്ഞില്ലെന്ന് തോന്നുന്നുണ്ട്. മലപോലൊരു മനുഷ്യൻ, എലി പോലെ ഞങ്ങൾ രണ്ടുപേര്, രാജാവ് തന്നെയാണ്, സ്വഭാവത്തിന്റെ രാജാവ്, അന്തത്തിന്റെ രാജാവ്, ആഭിജാത്യത്തിന്റെ രാജാവ്. എന്തിനാ കിരീടം? എന്തിനാ സ്വർണമയമായുള്ളത്? മയൂര സിംഹാസനം. ത്യാഗീനൈവേ ത്യാഗീനൈകി അമൃതത്വമാനുശോഹു. ത്യാഗം കൊണ്ടാണ് അമൃതത്വം കൈവരിച്ചത്. ത്യാഗം കൊണ്ടാണ് അവർ മേലോട്ട് മേലോട്ട് കയറിപ്പോയത്. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറയേണ്ടായി, ആശ്രമ രൂപീകരണം കഴിഞ്ഞ് അദ്ദേഹം പറയേണ്ട, എന്റെ മാനിഫെസ്റ്റോ എഴുതുന്നത്, നിയമം എഴുതുന്ന സമയത്ത്, ഇറ്റ് ഷുഡ് ബി മങ്ക്സ് പ്രോപ്പർട്ടി, ഇറ്റ് വിൽ ഹാൻഡിൽ ബൈ മങ്ക്സ്. പ്രശ്നം കഴിഞ്ഞല്ലോ, അവർ കട്ടുകൊണ്ട് പോകില്ലല്ലോ. പരമശിവനാണെങ്കിൽ പോലും ഭാര്യമാരുടെ എണ്ണം കൂടുതലാണല്ലോ, എന്തെങ്കിലും കട്ടുകൊണ്ട് പോയാലും. ആയതുകൊണ്ട് തന്നെ എല്ലാവരെയും ആ ആശ്രമത്തില് അതിന്റെ അധികാരികളായിട്ട് വെച്ചത് സന്യാസിമാരിയായിരുന്നു. അതിനെന്തെങ്കിലും കപ്പി പിടിക്കാതിരിക്കാൻ വേണ്ടി. ഇനി ഞാൻ വാക്കുകൊണ്ട് പറയട്ടെ, ഒരു സന്യാസി കപ്പി പിടിച്ചാലേ എവിടേക്ക് പോകാൻ, എന്ത് കഴിക്കാൻ? രണ്ട് കാവ്യവസ്ത്രോ, അല്ലെ മൂന്ന് കാവ്യവസ്ത്രോ, അല്ലെ പത്ത് കാവ്യവസ്ത്രം എടുത്തു. ഓക്കെ, വേണി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് യാത്ര ചെയ്തോ, പൈസ കൊണ്ട് ഭാര്യയ്ക്കും മക്കൾക്കും കൊണ്ട് കൊടുക്കില്ലല്ലോ, ആശ്രമത്തിന് തന്നെ വന്ന് വീഴും. ആയതുകൊണ്ട് തന്നെ ഗൃഹസ്ഥാശ്രമികളുടെ ഇടയിലാണ് ഭയാനകമായിട്ട്, ഭയമാണ് അവർക്ക് തങ്ങളുടെ ജീവിതം എങ്ങനെയാ മുന്നോട്ട് കൊണ്ടുപോവുക. ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവരുടെ കാര്യം എന്താ, ഓരോ രൂപ വാങ്ങിച്ചു കൊടുക്കണ്ടേ, അവർക്ക് സ്കൂളിലൊക്കെ അടവുകൾ, അത് ഇത് അയ്യോ 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 എന്നും പറഞ്ഞ് എത്ര കിട്ടിയാലും പോലെ അതിങ്ങനെ ശേഖരിച്ച് അടക്കാക്കി അടക്കാക്കി വെക്കണം. സന്തോഷം അങ്ങനെ ഒന്നുമില്ല അവരുടെ ജീവിതത്തിൽ. മരിച്ച് ജീവിക്കുന്നു, ജീവിച്ച് മരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. പണ്ടത്തൊക്കെ രാജാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, രാജാക്കന്മാരാണ്, സുവർണമയമായിട്ടുള്ള കൊട്ടാരത്തിൽ ജീവിക്കാം, സുവർണമയമായിട്ടുള്ള വസ്ത്രങ്ങൾ അത് അവർക്ക് കൊടുക്കാൻ കഴിയും, തോൾവളകൾ വേണ്ടത്ര. പക്ഷെ അവർക്കറിയാം ഇതൊന്നും രാജാവ് എന്ന പുരുഷനെ ശോഭിപ്പിക്കുന്നില്ല എന്നവർക്ക് നന്നായിട്ട് അറിയാം. ആയതുകൊണ്ട് തന്നെ മഹാരാജാക്കന്മാർ പോലും ഇത്തരം കാര്യങ്ങൾ നകന്നു മാറി
അർത്ഥം അനർത്ഥമാണെന്ന് കൃത്യമായിട്ടും വീണ്ടും വീണ്ടും കണ്ടംപ്ലേറ്റ് ചെയ്ത് മനസ്സിൽ ഉറപ്പിച്ച് സാത്വ്യശുദ്ധിയോടുകൂടി സാത്വ്യ സമൃദ്ധിയോടുകൂടിയിട്ട് രാജ്യത്തെ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ച് അങ്ങനെ പോയ ആൾക്കാരുണ്ട്. അവരെ നമ്മൾ എന്നും എന്നും എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കും. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിക്ക് ഓം.